ർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് മിക്ക ആളുകൾക്കും പ്രശ്നമാണ് പാറ്റ കൂറ മൂട്ട ഇവ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് ആണ് ഞാൻ ഉപയോഗിച്ച് ഫലം കണ്ടെത്തിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഇതിനു മുന്നേ ഞാനിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു മൂട്ടശല്യം കുറയ്ക്കുന്ന ഒരുപാട് പേർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കാണുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലൊരു ഒരു സ്പ്രേ കുപ്പിയാണ് വേണ്ടത് നമുക്ക് സ്പ്രേ ചെയ്യാനാണ് ഈ ഒരു ലൈന് ആവശ്യം അടുത്തതായിട്ട് വേണ്ടത് പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ആണ് ഞാൻ ഇവിടെ ലെമൻ്റെ ഡിഷ് വാഷ് ആണ് എടുത്തിട്ടുള്ളത് അതാണ് കൂടുതൽ എഫക്റ്റീവ് പിന്നെ വേണ്ടത് ഡെറ്റോൾ ആണ് അടുത്തതായിട്ട് വേണ്ടത് വെള്ളമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഈ ഒരു ലാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിത് അവിടെ ആദ്യം ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരു പ്രത്യേക അളവൊന്നുമില്ല അപ്പോൾ ഞാനിതൊരു മൂന്ന് നാല് ദിവസമൊക്കെ സ്പ്രേ ചെയ്യാനുള്ള അളവാണെട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതെടുക്കാം അളവ് പാത്രോ സ്പൂണോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവില്ലേ അത് മതി അതേ അളവിൽ തന്നെയാണ് ഞാനിവിടെ ഡെറ്റോളും എടുക്കുന്നത് കേട്ടോ പിന്നെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം വീടൊക്കെ എവിടെയാണോ പാറ്റ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കിച്ചണിലും അതുപോലെ ബാത്റൂമും നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതുപോലെ അനാവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഒന്ന് ഒഴിവാക്കുക അത് ആദ്യം ചെയ്തിട്ട് വേണം ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഡെറ്റോളും ഒഴിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക അളവൊന്നുമല്ല ഒരു ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം അത്രയേ ഉള്ളൂ പിന്നെ വേണ്ടത് വെള്ളമാണ് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ നമ്മൾ മൂട്ടയുടെ മരുന്ന് തന്നെ ചെയ്യണ സമയത്ത് വെള്ളം കൂടുതൽ കൂടുതലെടുക്കുമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇതിൽ വെള്ളം കുറച്ചാണ് വേണ്ടത് കാരണം നമ്മൾ ഹിറ്റൊക്കെ സ്പ്രേ ചെയ്യുന്ന പോലെ നമുക്ക് സ്പ്രേ ചെയ്യാനാണ് ഈ ഒരു ലാൻ വേണ്ടത് ഇപ്പോൾ നമ്മൾ പാറ്റേക്ക് കാണുകയാണെങ്കിൽ അടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചാവും അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കുലുക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം കേട്ടോ ഈ വെള്ളം ഡെറ്റോളും അതുപോലെ തന്നെ ഡിഷ് വാഷും നന്നായിട്ട് മിക്സാക്കുക എന്നിട്ടൊരു കുറച്ച് നേരം വെക്കുക അതിൻ്റെ ആ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് കുറച്ച് നേരം വെക്കുക ഇല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഫോമ് മാത്രമേ വരുകയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവില്ലേ ഗ്യാപ്പുകളിലൊക്കെ പാറ്റിരിക്കും നമ്മൾ പാറ്റിനൊക്കെ കാണണമെങ്കിൽ രാത്രി ആവണം രാത്രിയായിട്ട് ലേറ്റൊക്കെ ഓഫ് ചെയ്താലാണ് പാറ്റുകൾ വരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് ഫസ്റ്റ് ട്രിക്ക് ഇത് നമുക്ക് മൂട്ടയ്ക്കും അതുപോലെ തന്നെ പാറ്റയ്ക്കും ഉപയോഗിക്കാം ഇനി അടുത്ത ട്രിക്ക് നോക്കാം അത് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടാണ് ബേക്കിംഗ് സോഡ അതായത് അപ്പ സോഡ നമ്മൾ പലഹാരത്തിൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണിത് അപ്പോൾ ഇത് വില കുറഞ്ഞത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ക്ലീനിങ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് വില കുറഞ്ഞത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അത് വാങ്ങിച്ചാൽ മതി ഇത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഉടനായിട്ട് ഇതൊന്നും നശിക്കില്ല ഇതെന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ കോർണറിലും അതുപോലെ കട്ടിൽ കബോർഡ് എന്നിവയുടെ കോർണറിലും ഇട്ട് കഴിഞ്ഞാൽ ഇത് പതുക്കെ പതുക്കെ മൂട്ടയുടെ ശല്യം പൂർണ്ണമായിട്ട് തന്നെ പോവും ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ക്യാരം ബോർഡിലൊക്കെ പൗഡർ ഇടാറില്ലേ ക്യാരം ബോർഡ് പൗഡർ ആ ഒരു പൗഡറാണ് കേട്ടോ ഇത് അപ്പോൾ അതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കോളണം എന്നല്ല പക്ഷേ ഉള്ളവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പൊടിയും കുറച്ചെടുക്കുക അതുപോലെ നമ്മുടെ മുട്ട കോഴിമൊട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കൊരു ഇല്ലേ ആ മഞ്ഞക്കരു നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടേക്കാണോ ഗ്യാപ്പിൽ എവിടെയാണോ ഏറ്റവും കൂടുതൽ പാറ്റ വരാനുള്ള ചാൻസ് ആ ഭാഗങ്ങളിൽ ഇട്ട് കൊടുക്കുക ചെറിയൊരു സ്മെല്ലുണ്ടാവും പക്ഷേ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്ത് പൊടിച്ചെടുത്ത് നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ ഇതുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ഇല്ലാത്തവരും ഇത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രിക്ക് തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അടുത്ത് പറയാൻ പോകുന്നത് ഓയിൽ അതായത് വേപ്പെണ്ണ വേപ്പെണ്ണയുടെ ഗുണഗണങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അധികം പേർക്കും അറിയുന്നുണ്ടാവും ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ഇതിൻ്റെ സ്മെല്ല് കാരണം നമ്മുടെ ഈ കൂറുകൾ അതുപോലെ പാറ്റുകളൊക്കെ വളരുന്നതിന് തടയും അത് പെറ്റുപെരുകുന്നത് തടയുംന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഒരു കോട്ടണിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് ഈ കോർണർ കോർണർ ഉണ്ടാവില്ലേ കബോർഡിൻ്റെ ഇതിൻ്റെയൊക്കെ കോർണറിൽ വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇതിനൊക്കെ മുന്നേറ്റ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ലതുപോലെ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഈ റെമഡീസൊക്കെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ അനാവശ്യമായ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക പാറ്റയുടെയും മൂട്ടയുടെയും ശല്യം കൂടുതലുള്ളവരെ ആഴ്ചയിൽ മിനിമം ഒരു നാല് തവണയെങ്കിലും ഇത് ചെയ്യുക അതിന് ശേഷം പതുക്കെ പതുക്കെ ഇതിൻ്റെ ആ ഒരു അടിക്കുന്നത് കുറച്ച് കൊണ്ട് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് Get it, get? Thanks for watching!